അറിവൊഴുകിയ കാലും മൂത്തി പാപി കരഞ്ഞു അലിവിൻ തിരുദൂതരെയോർത്തൻ കൽബ് പിടഞ്ഞു അനുരാഗപ്പൂമഴ പെയ്ത ഹബീബിന്നോരും കൊതിയാലെ അത് ഭാഗ്യൻ മിഴികൾ നിറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آل كل وصحابة أجمعين أما بعد വിശുദ്ധ റമദാനിന്റെ 22-ാമത്തെ ഈ പുലരിയിൽ അഹ്ബാബുൽ ഖുർആനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച ഒരു മനുഷ്യൻ്റെ ദുരന്ത കഥയാണ് പറയുന്നത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. അത് പാവങ്ങളുടെ അവകാശമാണ്. അത് കൊടുത്തു വീട്ടുമ്പോഴേ ഒരാളുടെ സമ്പത്ത് ശുദ്ധിയാവുകയുള്ളൂ. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ നിർബന്ധമായ ബാധ്യതയാണ് മുസ്ലിമിന് സക്കാത്ത്. സമ്പത്തിനും ശരീരത്തിനും ഇസ്ലാമിൽ വെവ്വേറെ സക്കാത്തുകളുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സക്കാത്ത് നിഷേധിക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ മഹാനവറുകൾക്ക് നേരിടേണ്ടി വന്നത് സക്കാത്ത് നിഷേധികളായ ഒരു കൂട്ടം ആളുകളെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് സക്കാത്ത് പിരിച്ചെടുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്, നബി തങ്ങൾ വഫാത്തായതുകൊണ്ട് ഇനി ഞങ്ങൾ സക്കാത്ത് തരില്ല എന്നായിരുന്നു അക്കൂട്ടരുടെ വാദം. അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈക്കൊണ്ടത്. അവിടുന്ന് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു മൃഗത്തെ നിങ്ങൾ സക്കാത്തായി കൊടുക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കയറ് കൂടി കൊടുത്തിരുന്നു. എനിക്ക് നിങ്ങൾ ആ കയറ് തടയുകയാണെങ്കിൽ ആ കയറിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 6 കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ചേർത്തി പറഞ്ഞത് കാണാം. അതിൽപ്പെട്ട 2 കാര്യങ്ങൾ നിസ്കാരവും സക്കാത്തുമാണ്. സക്കാത്ത് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനോട് ചേർത്ത് നിസ്കാരവും, നിസ്കാരം പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ സക്കാത്തും ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ചില മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇതിൽ ഒന്നില്ലാതെ മറ്റൊന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. അഥവാ സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നിസ്കാരമോ നിസ്കാരം നിർവഹിക്കാത്തവൻ്റെ സക്കാത്തോ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ്. സക്കാത്തിനെക്കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കണം. ഇന്ന് സക്കാത്ത് വിസമ്മതിച്ച മനുഷ്യൻ്റെ ദുരന്ത കഥയിലേക്ക് നമുക്ക് ചെല്ലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളിയിൽ എപ്പോഴും കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. സഅലബത്ത് ബിനു ഹാത്വിബ് ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. എപ്പോഴും പള്ളിയിൽ തന്നെ കാണും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹമാമത്തുൽ മസ്ജിദ് പള്ളിപ്രാവ് എന്ന് പേരുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സഅലബ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും പുറത്തു പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഅലബ നീ മുനാഫിഖീങ്ങളെപ്പോലെ, കപടവിശ്വാസികളെപ്പോലെ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ സഅലബ തൻ്റെ പ്രാരാബ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഓ നബിയെ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം അവൾക്ക് നിസ്കരിക്കാൻ. അതുകൊണ്ടാണ് നബിയെ ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്നും പോകുന്നത്. എനിക്ക് സമ്പത്തുണ്ടാകാൻ അങ്ങ് ദുആ ചെയ്യണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട സഅലബ, സമ്പത്ത് വേണ്ട, അത് നാശമാണ്. അവസരം കിട്ടുമ്പോഴെല്ലാം സഅലബ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ തൻ്റെ പ്രയാസങ്ങൾ പറയുകയും സമ്പത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തു കൊടുത്തില്ല. അവിടുന്ന് സഅലബയോട് ചോദിക്കും, സഅലബ നിനക്ക് എന്നെപ്പോലെ ആയിക്കൂടെ, ആ കാണുന്ന പർവ്വതം മുഴുവനും വേണമെങ്കിൽ സ്വർണമാക്കി അള്ളാഹു എനിക്ക് തരും, പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ലല്ലോ. സഅലബ പറഞ്ഞു, നബിയെ, എനിക്ക് അള്ളാഹു സമ്പത്ത് തരികയാണെങ്കിൽ ആ സമ്പത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഞാൻ കൊടുത്തു വിട്ടാം നബിയെ.
അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബക്ക് സമ്പത്തുണ്ടാകാൻ ദുആ ചെയ്തു. അങ്ങനെയിരിക്കെ സഅലബക്ക് ഒരാടിനെ കിട്ടി. ആ ആട് പെറ്റുപെരുകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്നല്ലാതെ എന്തു പറയാൻ? മദീനയിലെ മലഞ്ചെരിവുകൾ സഅലബയുടെ ആടുകളെ കൊണ്ട് വീർപ്പുമുട്ടി. എപ്പോഴും പള്ളിയിലുണ്ടായിരുന്ന സഅലബയെ നിസ്കാരത്തിന് വല്ലപ്പോഴും കാണുന്ന അവസ്ഥ വന്നു. സഅലബയുടെ സമ്പത്ത് കുമിഞ്ഞുകൂടി. വല്ലപ്പോഴും പള്ളിയിൽ കണ്ടിരുന്ന സഅലബ ഇപ്പോൾ ആഴ്ചയിൽ ജുമുഅക്ക് മാത്രമായി പള്ളിയിലേക്കുള്ള വരവ്. പിന്നെയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൂടിക്കൂടി വന്നു. അവസാനം സഅലബ ജുമുഅക്കും ജനാസ നമസ്കാരങ്ങൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പങ്കെടുക്കാത്ത അവസ്ഥ ഉണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സഅലബയുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമൊക്കെയുള്ള പല ആളുകളും കടന്നു വന്നുകൊണ്ടിരുന്നു. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബയെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം കാരണം അദ്ദേഹത്തിന് പള്ളിയിലേക്കൊന്നും വരാൻ സമയം കിട്ടുന്നില്ല എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഅലബയുടെ നാശം, സഅലബയുടെ നാശം. ആ സമയത്താണ് സകാത്ത് പിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്പത്ത് പിരിച്ചെടുക്കാനും ശേഖരിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്വഹാബത്തിനെയും ചുമതലപ്പെടുത്തി. സഅലബയുടെ നാട്ടിലേക്ക് ജുഹൈന ഗോത്രത്തിലെയും ബനു സലമ ഗോത്രത്തിലെയും ഓരോ സ്വഹാബിമാരെയാണ് പിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. ആ രണ്ട് സ്വഹാബിമാരും സകാത്ത് പിരിച്ചുകൊണ്ട് സഅലബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. നിങ്ങളുടെ സമ്പത്തിൻ്റെ സകാത്ത് വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് അവർ സഅലബയോട് പറഞ്ഞു. പക്ഷേ സഅലബ സകാത്ത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഇതെന്താ നികുതിയാണോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. സകാത്ത് പിരിക്കാൻ പോയ സ്വഹാബിമാർ സഅലബയുടെ അരികിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി. വഴിയിൽ ബനു സുലൈം ഗോത്രക്കാരനായ ഒരു സ്വഹാബിയെ അവർ കണ്ടു. അദ്ദേഹത്തോട് സമ്പത്തിൻ്റെ സകാത്ത് അവർ ആവശ്യപ്പെട്ടു. അദ്ദേഹം തൻ്റെ സ്വത്തിൽ നിന്ന് മുന്തിയ ഇനം മൃഗങ്ങളെ സകാത്തായിട്ട് കൊടുത്തു. നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ഏറ്റവും മുന്തിയത് തന്നെ സകാത്ത് തന്നുകൊള്ളണമെന്നില്ല എന്ന് പിരിക്കാൻ ചെന്ന സ്വഹാബിമാർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന് ഞാൻ ഏറ്റവും നല്ലത് കൊടുക്കട്ടെ എന്ന് ബനു സുലൈം ഗോത്രക്കാരൻ പറഞ്ഞു. സകാത്ത് ശേഖരിക്കാൻ പോയ സ്വഹാബിമാർ മദീനയിലേക്ക് എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവരെത്തി. എന്തെങ്കിലും നബി തങ്ങളോടവർ പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, സഅലബയുടെ നാശം, സഅലബയുടെ നാശം. സകാത്ത് കൊടുത്ത ബനു സുലൈം ഗോത്രക്കാരന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സകാത്ത് നൽകാൻ വിസമ്മതിച്ച സഅലബയെ ആക്ഷേപിച്ചുകൊണ്ട് സൂറത്തു തൗബയിലെ 75 മുതൽ 78 വരെ ആയത്തുകൾ അവതരിച്ചു. പലരും ചെന്ന് വിവരം സഅലബയെ അറിയിച്ചു. തൻ്റെ സമ്പത്തിൻ്റെ സകാത്തുമായി സഅലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബയുടെ സമ്പത്ത് സ്വീകരിച്ചില്ല. നിൻ്റെ സമ്പത്ത് വാങ്ങേണ്ടതില്ല എന്ന് എനിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു. സമ്പത്ത് കുമിഞ്ഞുകൂടിയ കാരണം ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്ന കാപട്യം അഥവാ നിഫാക്ക് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ സകാത്ത് സ്വീകരിക്കാതിരുന്നത്. കപടവിശ്വാസികളിൽ നിന്ന് സകാത്ത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്ത് വിസമ്മതിച്ചപ്പോൾ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സഅലബ കരഞ്ഞു. ഈ കരച്ചിലും പക്ഷേ അയാളുടെ തൗബയോ പ്രായശ്ചിത്തമോ ആയിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ എൻ്റെ സകാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചില്ലല്ലോ എന്ന മാനക്കേട് കൊണ്ടായിരുന്നു അയാളിങ്ങനെ ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സകാത്തുമായി വീണ്ടും സഅലബ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവും റസൂലും സ്വീകരിക്കാത്ത സകാത്ത് ഞാനെങ്ങനെ സ്വീകരിക്കും, എനിക്കാവശ്യമില്ല.
പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും സഅലബ സകാത്തുമായി വന്നു. അവരാരും സകാത്ത് സ്വീകരിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് സഅലബ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മരണപ്പെട്ടത്. ശാരീരികമായ ആരാധനകളോടൊപ്പം തന്നെ സാമ്പത്തികമായ ആരാധനയും നാം നിർവഹിക്കേണ്ടതുണ്ട്. ധനസ്ഥിതിയും മനസ്ഥിതിയും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.